ഇയ്യോബ് ദോഷപ്പെട്ട് അകലുന്നവനായിരുന്നു. എഴുതപ്പെട്ട പുസ്തകങ്ങളോ പ്രസംഗങ്ങളോ പ്രസംഗീയരോ കാസറ്റുകളോ ഇല്ലാഞ്ഞ ആ കാലത്ത്, സൺഡേ സ്കൂളില്ലാഞ്ഞ ആ കാലത്ത്, ഒരു മനുഷ്യനെ ദൈവബോധം കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ദൈവബോധത്താൽ നയിക്കപ്പെടുന്ന ഇയ്യോബ് ദോഷപ്പെട്ട് അകലുന്നവൻ. അവന്റെ ജീവിതത്തിൽ ഒരു കഷ്ടകാലം വന്നു. രോഗം, ദുഃഖം, മരണം, നഷ്ടം, വർണ്ണിക്കാൻ കഴിയാത്ത ഒരു കഷ്ടകാലം എന്റെ ജീവിതത്തിൽ വന്നു. അവൻ നീതിമാനാണ്, വിശുദ്ധനാണ്, ഭക്തനാണ്, ദോഷം കിട്ടാകുന്നതാണ്. ദൈവം സാത്താന്റെ മുമ്പിലൊക്കെ വെല്ലുവിളി നടത്തുക അയ്യോവിനെ കുറിച്ച്. അത്ര ഗ്യാരണ്ടി ഉള്ള ഒരു വിശുദ്ധൻ. പക്ഷെ ഈ മനുഷ്യൻ ഈ കഷ്ടതയുടെ നടുവിൽ ഇവിടെ കടന്നിട്ട് ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണും. അപ്പോ എന്നെ വല്ലാതെ ബാധിച്ച ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഒരു കേൾവി കൊണ്ട് ഇത്ര ഭക്തിയോടെ ജീവിക്കാൻ നിനക്ക് സാധിച്ചോ? എങ്കിൽ ആ കേൾവി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇയ്യോബേ, നിന്നെ ആളുകളിൽ നിന്ന് ഇത്രത്തോളം വ്യത്യസ്തനാക്കിയ ആ കേൾവി, അതെന്തൊരു കേൾവിയാണ്! നിന്നെ ഇങ്ങനെ വ്യത്യസ്തനാക്കാനും മാത്രം നിന്നെ സ്വാധീനിച്ച ആ കേൾവി, ആ ദൈവബോധം ഞങ്ങൾക്ക് ഇന്നുള്ളതിനേക്കാൾ എത്രയോ വലുതായിരുന്നു അല്ലേ? ഇപ്പതേ പറയാ, എന്നാൽ എന്റെ അറിവ് ഒന്നുമില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ നിന്നെ ഞാൻ എന്നെ കണ്ണാൽ കാണാം. എന്തിനാ ഇത് പറഞ്ഞോ? അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ ബോധം എന്തോ, നമ്മൾ ഈ പഠിച്ചു എന്ന് പറയുന്നതോ, വായിച്ചു എന്ന് പറയുന്നതോ, പ്രസംഗിച്ചു എന്ന് പറയുന്നതോ, അനുഭവിച്ചു എന്ന് പറയുന്നതോ, ഇത് വെച്ച് നടന്നു നോക്കി, എന്നിട്ട് ഇന്ന് രാത്രി പറ ഒന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ലോകത്തിൽ ഏത് കാര്യവും ഗൂഗിളിൽ പോയാൽ അറിയാം, പക്ഷെ ദൈവത്തെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. ദൈവിക തൃത്വം നിങ്ങൾ എവിടെ പോയി പഠിക്കും? അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ മനോബോധം, നമ്മുടെ ബോധ്യങ്ങൾ നമ്മുടെ യുക്തിയിൽ ഒതുക്കാൻ നോക്കണ്ട, അക്ഷരങ്ങളിൽ ഒതുക്കാൻ നോക്കണ്ട, ജ്ഞാനത്തിൽ ഒതുക്കാൻ നോക്കണ്ട. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിനെ ആധികാരികവും ശക്തവുമായി മാത്തമാറ്റിക്സ് തെളിയിക്കുന്ന തെളിയിക്കാൻ പറ്റത്തില്ല. അത് വിശ്വസിക്കുക, ആ ദൈവിക വെളിപ്പാട്. ബൈബിൾ അങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു വെള്ളത്തിൽ സ്നാനപ്പെടാൻ വന്ന് നിൽക്കുന്നു. സ്നാനപ്പെടുന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നുകൊണ്ട് പറയുന്നവൻ എന്റെ പ്രിയപുത്രൻ, പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അവന്റെ മേലെ ഇറങ്ങുന്നു. മൂന്ന് വ്യക്തികൾ കൃത്യമല്ലേ? മൂന്ന് വ്യക്തികൾ കൃത്യമല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ഏകദൈവമാകുന്നേ? അതെ, എന്റെ ബുദ്ധിക്ക് അപ്പുറമാണത്, എന്റെ ബുദ്ധിക്ക് അപ്പുറമാണത്. അല്ലത് പിതാവ് തന്നെയല്ലേ പുത്രൻ? ഒരിക്കലുമല്ല. പുത്രൻ തന്നെയല്ലേ പിതാവ്? ഒരിക്കലുമല്ല. അതിനൊന്നും ഒരുപാടൊന്നും പഠിക്കേണ്ട, ഈ ഒറ്റ ഭാഗം പഠിച്ചാൽ മതി. പിതാവ് സ്വർഗത്തിൽ നിന്നോട് പറയുന്നു, പുത്രൻ വെള്ളത്തിൽ മുങ്ങുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അപ്പൊ എന്റെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറമാണ് ഈ ദൈവം എന്ന് ഒന്ന് മനസ്സിലാക്കി ഒരു പൊട്ടനെ പോലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് കാര്യമെങ്കിൽ ഈ അഭിഷേകം, ആത്മനിറവ്, ആത്മശക്തി, ആത്മനടത്തിപ്പ്, ആത്മസാന്നിധ്യം, ആത്മവരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലയ്ക്ക് അത് ഒതുക്കാൻ നോക്കാതെ ഏൽപ്പിച്ചു കൊടുക്കാവോ? ഒന്നുകൂടി ഒന്ന് ശിശുവിനെ പോലെ ആകാവോ? ഒന്നുകൂടി ഒന്ന് ഒരു പൊട്ടനെ പോലെ ആകാവോ? ഹല്ലേലൂയ. എത്രത്തോളം താഴാൻ പറ്റും, എത്രത്തോളം വിനയപ്പെടാൻ പറ്റും. ചാടിക്കേറി ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ വെട്ടരുതേ, ചാടിക്കേറി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ കത്തി ഓങ്ങരുതേ. എന്തിന് നമ്മൾ ശപിക്കപ്പെടണം? ഹല്ലേലൂയ. നമുക്ക് കുറച്ചുകൂടി വിനയത്തോടെ കർത്താനുഭവത്തേക്ക് നോക്കാം. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിലേക്ക് വ്യാപരിക്കട്ടെ. എന്റെ പ്രസംഗം മുഴുവൻ തീർക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കോർനെലിയോസിന്റെ വീട്ടിൽ സംഭവിച്ചതുപോലെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിങ്ങളുടെ മേലെ ഇറങ്ങി വരണം. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്നത്, അത് സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ ദൈവം മുമ്പിൽ വിനയപ്പെടുത്തുകയാണ്. ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ ദൈവം മുമ്പാകെ വിനയപ്പെടുത്തുകയാണ്. ഈ തലമുറയിലെ ആളുകൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ.
നിങ്ങളുടെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞ് നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കണം. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ പ്രവചിക്കുന്നവരായി തീരണം. നിങ്ങളുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് ചില വെളിപ്പാടുകൾ പ്രാപിച്ച ചില വ്യക്തികളെ കണ്ട് ആത്മാവിൽ ബോധ്യപ്പെട്ടവൾ ചെന്ന് ദൂത് പറയുന്ന മണ്ഡലത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളെ ദൈവം മാറ്റട്ടെ. ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു അളവിലേക്ക് ഇവിടുത്തെ ശുശ്രൂഷകന്മാർ മാറട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് അതാണ് നമ്മുടെ ആഗ്രഹം, അതാണ് നമ്മുടെ സ്വപ്നം. അങ്ങനെ ഈ മീറ്റിംഗ് ക്രമീകരിച്ച നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേട്ടതിന് നന്ദി, സഹകരിച്ചു അതിന് നന്ദി. പ്രിയപ്പെട്ട ടിജുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയപ്പെട്ടവന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ആ പ്രേരണ ഞങ്ങളോട് പങ്കിടുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും ദൈവത്താണിത് സംഭവിച്ചു. ഇതൊരു തുടക്കം മാത്രമാണ്, ഇത് വളരും, ഇത് അനേകരിലേക്ക് വ്യാപിക്കും. അത് ദേശം ആളി ദേശം മുഴുവൻ ആളി കത്തുന്ന ഒരു ആത്മീയ ഉണർവായിട്ട് ഇത് മാറണം, മാറണം, മാറിയേ തീരൂ. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. ദൈവത്തിന് പ്രകാരമല്ലാത്തതൊന്നും നമ്മുടെ ഇടയിൽ വളരുകയില്ല, വളരാൻ അനുവദിക്കരുത്. എന്നാൽ ദൈവവചന പ്രകാരമുള്ളത് ഒന്നിനെയും നമ്മൾ നിരാകരിച്ച് കളയരുത്. പ്രവചന തുച്ഛീകരിക്കരുത്, ആത്മാവിനെ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ സഭകളിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ പറയാം. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ കെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ പറയാം. ഹല്ലേലൂയാ. വിനയത്തോടും താഴ്മയോടും കൂടി അടുത്തു വരാം. ഈ മീറ്റിംഗിന് വേണ്ടി പ്രവർത്തിച്ച നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിലും സംസാരിക്കുകയായിരുന്നു. ആ സംസാരിച്ചു വന്ന ആ വിഷയങ്ങൾ തുടർന്ന് പോകാൻ ധാരാളം ഭാഗങ്ങൾ ഇനിയും അവശേഷിച്ചിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ, കർത്താവ് ഏത് വഴിക്ക് നമ്മളെ ഇന്ന് രാത്രി നയിക്കുന്നുവോ ആ വഴിക്ക് നമുക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, അവിടെയാണ് ആദ്യത്തെ സംഭവം നമ്മൾ കാണുന്നത്. 1 മുതൽ 4 വരെ ഉറക്കെ വായിക്കാമോ? ദൈവത്തിന്റെ കാറ്റിനെ ഇവിടെ കാണുന്നു. ദൈവത്തിന്റെ തീയെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. ദൈവത്തിന്റെ കാറ്റിനെ ഇവിടെ കാണുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്നോട് ഒരാൾ ചോദിച്ചു, യേശു കാറ്റിനെ ശാസിച്ചെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ കാറ്റെന്ന് പറയാവോ? ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ എല്ലാവരും പകൽ ഇത് പറഞ്ഞു, രാത്രി ഒന്നുകൂടെ പറയുക, പരിശുദ്ധാത്മാവ് കാറ്റല്ല. പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് തീയല്ല, പക്ഷെ തീയോട് ഉപമിച്ചിട്ടുണ്ട്. ഉപമിക്കാം. പരിശുദ്ധാത്മാവ് വെള്ളമല്ല, നദിയല്ല, പക്ഷെ നദിയോട് ഉപമിച്ചിട്ടുണ്ട്. കാറ്റ്, ദൈവത്തിന്റെ കാറ്റ്. ഇന്ന് രാവിലെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, വീണ്ടും ജനനത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നു, കാറ്റ് ഇഷ്ടമുള്ള പുറത്തേക്ക് കൂട്ടുന്നു. ഇതുപോലെയാണ് ആത്മാവിന്റെ പ്രവർത്തനം. ഇതിനെ ഉപമിക്കുക എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ലോകത്തിലടിച്ച എല്ലാ കാറ്റും ഹോളി സ്പിരിറ്റാണ് നമ്മൾ പറഞ്ഞില്ല. പ്രാവ് പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ പറഞ്ഞില്ല, പക്ഷെ പ്രാവ് പോലെ ഇറങ്ങി നിന്നിട്ടുണ്ട്. ദൈവത്തെ കുറിച്ച് നമുക്ക് എത്രയല്ലേ അറിയത്തുള്ളൂ. നമുക്ക് കിട്ടിയ വെളിപ്പാടിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പോ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് കൂട്ടുന്നു. ഇതുപോലെയാണ് ആത്മാവിനാൽ ജനിക്കുന്നവൻ. അന്നതൊരു കാറ്റ്, ചെറിയ കാറ്റാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്നു. ബൈബിളിൽ ഓടിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ കാറ്റ്, ദൈവം അടുപ്പിച്ച, ദൈവം ഉപയോഗിച്ച കാറ്റുകളെ നിങ്ങൾക്ക് ധാരാളം ബൈബിളിൽ കാണാൻ പറ്റും. സ്തോത്രം. ചുരുക്കമായിട്ട് പറഞ്ഞ് മുമ്പോട്ട് പോട്ടെ. ഒന്ന് വായിച്ച് ഉൽപ്പത്തി പുസ്തകം 8:1. ദൈവം ഓർക്കുന്നതിന്റെ അടയാളമായ ഒരു കാറ്റ്. പുറപ്പാട് പുസ്തകം 14:21 വായിച്ചിട്ട് പുറപ്പാട്
മോശ കടലിന്മേൽ കൈ നീട്ടി അന്ന് രാത്രി മുഴുവനും ശക്തിയുള്ള ഒരു കാറ്റ് ദൈവം അടിപ്പിച്ചു വർഷങ്ങളായി ഒഴുകിക്കൊണ്ടിരുന്ന ആ വെള്ളത്തെ ആ ഒഴുക്കിനെ ആ കടലിനെ പുറകോട്ടടിപ്പിച്ചു പിൻവാങ്ങിച്ചു ദൈവത്തിന്റെ ഒരു കാറ്റ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അടിക്കട്ടെ നിന്റെ കുടുംബത്തിന് വേണ്ടി അതൊരു പുതുവഴി തുറക്കുന്ന കാറ്റായി മാറട്ടെ അത് ചില പഴക്കം ചെന്ന ഒഴുക്കുകളെ പുറകോട്ടടിക്കുന്ന കാറ്റായി മാറട്ടെ Praise the Lord. ആ കാറ്റ് ഒരു വഴി തുറക്കുന്ന കാറ്റായിരുന്നു ആ വഴിയെ അതിനു മുമ്പ് ആരും നടന്നിട്ടില്ല ആ വഴിയെ അതിനുശേഷവും ആരും നടന്നിട്ടില്ല ദൈവം തന്നെ ജനത്തിന് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് അവരു വേണ്ടി മാത്രമായിരിക്കും അത് ആരും നടക്കാത്ത വഴിയായിരിക്കും അത് മിശ്രീമർ നടക്കാൻ നോക്കിട്ട് പൊങ്ങിപ്പോയി ദൈവത്തിന്റെ കാറ്റിന് എന്താ ചെയ്യാൻ കഴിയാത്തത് സ്തോത്രം അത് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഇങ്ങനെ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ കാറ്റ് ചെയ്ത വലിയ കാര്യങ്ങൾ കാണാം എന്നാലിന്ന് ഞാൻ അവിടെ നിൽക്കുന്നില്ല സാധാരണക്കാർക്ക് വേണ്ടി യൗവനക്കാർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കൊതിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം കാര്യങ്ങൾ കുറേക്കൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ കോളേജിന് വേണ്ടി ഒരു മീറ്റിംഗ് അല്ല സാധാരണ വിശ്വാസികൾ കുഴഞ്ഞു പോകാതിരിക്കാൻ അവർ സത്യമറിയാൻ വേണ്ടി പറയുകയാണ് പരിശുദ്ധാത്മാഭിഷേകം നിങ്ങൾ പ്രാപിക്കുക അപ്പോളേ നിങ്ങൾക്കിത് മുഴുവനായിട്ട് മനസ്സിലാക്കുകയുള്ളൂ നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ ഈ ആദ്യത്തെ സംഭവം നടന്നു അത് നടക്കുമ്പോൾ അവർ പ്രാർത്ഥനയിലായിരുന്നു അവരൊരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അവർ ഒരുമനപ്പെട്ടതും പ്രാർത്ഥിച്ചതുമെല്ലാം ആദ്യ രാത്രി ഞാൻ വായിച്ച് കേൾപ്പിച്ചതാണ് ഒന്നുകൂടെ വായിക്കുക അപ്പോസ്തല പ്രവൃത്തികൾ ഒരു പുനർവായന നടത്തുക എൻ്റെ നോട്ടത്തിൽ 45 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അവരെപ്പെട്ട തൊട്ടാലും പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ ചർച്ചിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ വിട്ടിട്ട് അവരൊന്നും ചെയ്യുന്നില്ല പരിശുദ്ധാത്മാവിന്റെ നിറവിലും നടത്തിപ്പിലും നിയോഗത്തിലും നിർബന്ധത്തിലുമാണ് അവർ നീങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ ആത്മാവിന് വിധേയപ്പെട്ടൊരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ വിളിക്കുന്നു ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു ഒരുവനും പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പൊ തന്നെ അതിനിടയില് ചെറിയ ചെറിയ വിഷയങ്ങൾ മാനുഷികമായ പോരായ്മകളൊക്കെ അവർക്കുണ്ട് പെർഫെക്റ്റ് ഒന്നും അല്ല ഇവരിൽ കൂടിയിരുന്നവര് കാരണം അതിനിടയിലാണ് ഒരാളെ ചീട്ടിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ തീ തെരഞ്ഞെടുക്കേണ്ടി വന്നല്ലോ ഒരാളങ്ങ് മാറിയ പോലായിരുന്നു ഇല്ല ഞാൻ നിൽക്കുന്നില്ല പുള്ളിക്കാരനായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞില്ല അപ്പൊ വെച്ചിട്ടിടേണ്ടി വന്നു അപ്പൊ മനുഷ്യന്റെ സ്വഭാവമൊക്കെ അതുപോലെയൊക്കെ തന്നെ ഇരിക്കുക പക്ഷെ അവർ ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു പണ്ടൊരിക്കൽ ഇവിടെ ഒരു കാത്തിരിപ്പ് യോഗത്തിൽ ഒരാൾ പറയുന്നത് ഞാൻ കിട്ടുമെന്ന് ഞാൻ കൊച്ചാ എന്താ പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത് അത് പരിശുദ്ധ ആത്മാവായതുകൊണ്ടാണ് കിട്ടാത്തത് നിന്റെ സ്വഭാവം മാറിയാലേ കിട്ടുകയുള്ളൂ അയ്യോ അപ്പൊ കിട്ടുന്ന കാര്യം പ്രയാസമാണല്ലോ ഞാൻ ഓർത്തു പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പരിശുദ്ധനായ ശേഷം എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്നുള്ളതല്ല അതിന്റെ രീതി അത് നടക്കുന്ന കാര്യമൊന്നുമല്ല അങ്ങനെയല്ല പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഞാൻ അല്പം കൂടെ വ്യത്യസ്തനാകുന്നത് എന്നെ വിശുദ്ധിയിലേക്കും എന്നെ തികവിലേക്കും എന്നെ കർത്താവിനെ അനുരൂപനാക്കുന്നതും പരിശുദ്ധാത്മാവാണ് നീ പെർഫെക്റ്റ് ആയിട്ട് നിനക്ക് ആത്മാവിനെ കിട്ടുള്ളൂ അതൊക്കെ അറിവില്ലായ്മയിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് അത് പരിശുദ്ധ ആത്മാവായതുകൊണ്ട് നിനക്ക് കിട്ടാത്ത നിന്റെ സ്വഭാവം മാറണം അതെ നമ്മുടെ സ്വഭാവം മാറണം നമ്മൾ അനുദപിക്കണം നമ്മൾ ഏറ്റുപറയണം ദൈവാത്മാവ് ഓർപ്പിക്കുന്ന തെറ്റുകളെ കർത്താവിനോട് സന്നിധിയിൽ ഏറ്റുപറയണം ഇതെല്ലാം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പരിശുദ്ധാത്മാവിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് വഴക്കുണ്ടാക്കിയത് പോയി ക്ഷമ പറഞ്ഞ് മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൂട്ടുകാരുടെ ഇന്ന് മോട്ടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഭാരം ഉണ്ടായ കഥകൾ കേട്ടിട്ടുണ്ടാവും അത് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം വരുത്തുന്ന നിലയിൽ ശുദ്ധീകരണം നടക്കട്ടെ പക്ഷെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കൂ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഇല്ല അത് തെറ്റായ ഉപദേശമാണ്
ഇവരുടെ ഇടയിലും ഭിന്നതകളും അറിവില്ലായ്മകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. പക്ഷേ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടി വന്ന എല്ലാവരുടെ മേലും ദൈവാത്മാവിനെ തകർത്തു. നമ്മൾ തികവുള്ളവരായ ശേഷമേ പ്രാപിക്കുകയുള്ളൂ എന്ന് കേട്ട ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ എനിക്ക് അഭിഷേകം വേണ്ട, ഞാൻ ചൈന. അപ്പൊ ഒരു മൂന്നാലത്തെ പേര് ആൾക്കാരുടെ പേര് പറഞ്ഞു. അവരുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നാളെ അവരിത് കേട്ടിട്ട് എന്നോട് വേണ്ട, അവളുടെ അഭിഷേകം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരാളുടെ പേര് ആൾക്കാരെ ലില്ലി എന്ന് ഇരിക്കട്ടെ. ലില്ലിയുടെ അഭിഷേകം എനിക്ക് വേണ്ട. അയനാ ലില്ലി അമ്മായിയമ്മയായിട്ട് വഴക്കാം, എന്നും വഴക്കാം. പക്ഷെ ലില്ലി ചർച്ച് വരുമ്പോ അന്യഭാഷയുടെ കളി. ലില്ലി ആ സഭയെ കൺട്രോൾ ചെയ്യുന്നു, കാരണം അന്ന് ഭയങ്കര ഒരു പവറാണ് കരുതി. അപ്പൊ ഇത് രണ്ടും കൂടെ കാണുന്ന നിഷ്കളങ്കരായ ദൈവമക്കൾ എന്തു പറയും? ലില്ലി ഏതായാലും നമുക്ക് ഒഴിവാക്കാൻ ഒക്കെയില്ല, പരിശുദ്ധാത്മാവിനെ അല്ലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലില്ലിയുടെ ആത്മാവിനെ വേണ്ട. ഇതെല്ലാം നിഷ്കളങ്കരായി പറയുന്നു. ഞാൻ ഇച്ചിരി തുടർന്ന് പറയാം, ലില്ലിയേക്കാൾ നിഷ്കളങ്കരാ നല്ല മനുഷ്യരായി പറയുന്നു, നല്ല മനുഷ്യർ. അവരൊന്ന് അങ്ങ് പുറകോട്ട് എനിക്കങ്ങ് വേണ്ട പൊന്ന് പാസ്റ്ററെ ഇങ്ങനെ അങ്ങ് പോയച്ചു. അപ്പൊ ഈ തുള്ളിയും താഴെയൊക്കെ ചെയ്യുന്നവരുടെ ജീവിതമൊന്ന് നോക്ക് പാസ്റ്ററെ. വീട്ടിൽ വഴക്കല്ലേ, ഭർത്താവിനെ അനുസരിക്കുകയല്ലോ, ചർച്ചിൽ കിടന്ന് ചാടിയ പോരെ, ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ചവരൊരു കാര്യം ഓർക്കണം, നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിനറിയാം നീ ആരാ, നിന്നെ ഇത്തിക്കൊണ്ട് ഇത്രയൊക്കെ നടക്കുള്ളൂ എന്ന് അറിയാം. എന്നാൽ ജനം പ്രതീക്ഷിക്കുന്ന അറിയോ, നീ ഒന്ന് ഉറക്ക അല്ലെങ്കിൽ പറഞ്ഞു പോയെങ്കിൽ, നീ ഒന്ന് ഉറക്ക കൈകൊട്ടി പോയെങ്കിൽ, നീ മറുപാഷ ഉറക്ക പറഞ്ഞു പോയെങ്കിൽ, നിന്നിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ആത്മീയത ജനം പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇത്തെ പ്രശ്നം. അന്യഭാഷ പറയുന്ന ആളുകൾ അങ്ങനെ തന്നെ, നമ്മുടെ ഭാഷയിൽ അങ്ങ് പറയാം, അന്യഭാഷ പറയുകയും തുള്ളുകയും ചെടുകയും ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരിൽ നിന്നും ആത്മീയരാണെന്നാണ് സാധാരണക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയുന്നു. ഹലോ, ഇവരൊരു എക്സ്ട്രാ ഓർഡിനറി ആളുകളാണെന്നൊരു ധാരണ വന്നുപോയി. അവർക്ക് തെറ്റ് പറ്റിയാലാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവർക്ക് ഇഷ്ടം പോലെ തെറ്റ് പറ്റും, തെറ്റ് പറ്റിയാലും അവരുടെ ഈ അന്യഭാഷ പെട്ടെന്ന് പോകുന്നില്ല. അവര് ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പിന്നെ കുറെ ആയി കഴിയുമ്പോൾ വെറും കൈകോട്ടലായി തീരും, വെറും ജഡത്തിന്റെ ഒരു ഒച്ചയും ബഹളമായിട്ട് തീരും. അങ്ങനെയൊക്കെ തീർന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റീവായ കാര്യങ്ങളെ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ സഭാശുശ്രൂഷയാ, എന്റെ പ്രധാന ജോലി സഭാശുശ്രൂഷയാ. ഇത് ഞാൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിഷ്കളങ്കരായ ആളുകൾ പറയുന്നു അഭിഷേകം വേണ്ട, കാരണം ഇവർക്കൊന്നും ഒരു മാറ്റവും ഇല്ലെന്ന്, ഇവർ ഈ വെറുതെ ചാടുന്നേ ഉള്ളൂ. ശരിയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ? അഭിഷേകം വേണ്ടെന്ന് വെക്കണോ? അല്ല, അങ്ങനെ വെക്കല്ലേ പ്ലീസ്. പിന്നെ ചെയ്യേണ്ട എന്നാണെന്ന് അറിയോ, ഈ തുള്ളി ചാടുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ഓർത്തൊരു കാര്യം ചെയ്യണം, വീട്ടിൽ വഴക്കുണ്ടാക്കരുത്, ഭർത്താവിനെ കീഴ്പെട്ട് നിൽക്കണം, ഭാര്യയെ സ്നേഹിക്കണം, സഭയെ പ്രശ്നം ഉണ്ടാക്കരുത്, സഭയെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. നിങ്ങൾക്കൊരു ശുചിരോക്ഷ ഉണ്ട്, ദൈവം അതിനുള്ള വാതിൽ തുറന്നു തരും. നിങ്ങൾ സഭയെ പ്രശ്നം ഉണ്ടാക്കരുത്. കുടുംബത്തെ സമാധാനവും മാതൃക ഐക്യതയും ഉണ്ടാവണം. നിങ്ങൾ അന്യഭാഷ പറയുന്നവരാണെങ്കിൽ ഇച്ചിരൂടെ സൂക്ഷിക്കണം. സാധാരണക്കാരിൽ നിന്നും ഉയർന്നൊരു നിലവാരം നിങ്ങളിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതായതിന്റെ കാര്യം, പക്ഷെ അത് അറിയുന്നു, നമുക്കത് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഉറക്കെ കൈകൂട്ടുന്നവരാണെങ്കിൽ, നിങ്ങൾ ഉറക്കെ അല്ലേലൂയ പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ മറുഭാഷ പറയുന്നവരാണെങ്കിൽ, നിങ്ങളിൽ നിന്ന് അസാധാരണ ആത്മീയ നിലവാരം സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒരു അല്ലേലൂയ പറഞ്ഞാൽ. അതുകൊണ്ട് സാധാരണക്കാരും കുറവുകളുള്ളവരുമായ ആളുകളാണ് പരിശുദ്ധാത്മാവ് ക്ഷേത്രം പ്രാപിച്ചത്. കൊരിന്ത് സഭയെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ, എല്ലാ പ്രശ്നങ്ങളും അവിടെയുണ്ട്, എല്ലാ കൃപാവരങ്ങളും അവിടെയുണ്ട്. അപ്പൊ മനുഷ്യനിൽ കുറവുകളുണ്ടെന്നുള്ളത് സത്യം, അത് മറച്ചു വെക്കണ്ട. എന്നാൽ ഈ കൃപാവരങ്ങളിലെയും ആത്മനിറവിന്റെയും അനുഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദൈവമക്കൾ കുറച്ചുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കണം. അതെങ്ങനെ സാധിക്കും? പാസ്റ്ററെ, സ്വന്തമായിട്ട് സാധിക്കത്തില്ല.
നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്. അയൺ ബോക്സ് കൊണ്ടുവന്ന് പ്ലഗ് കുത്തിയാൽ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുമോ? ഇല്ല. ഇല്ല. വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ വാഷിംഗ് മെഷീൻ പ്ലഗ് ചെയ്യണം, ശരിയല്ലേ? നിങ്ങൾക്ക് കിട്ടിയ ആത്മാവിനെ നിങ്ങൾ എന്തിനാ പ്ലഗ് ചെയ്യുന്നത്? കൈകൊട്ടാൻ. കൈകൊട്ടാൻ ഇത്ര വലിയ ഭാവം വേണം? വെറുതെ കുട്ടിയെ പോലെ. നിങ്ങൾക്ക് കിട്ടിയ പവറിനെ നിങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇനി ഒന്ന് ദയവായി ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഈ ബൈബിൾ എടുത്തോണ്ട് പോകാൻ ഞാൻ വണ്ടി വിളിക്കുകയില്ല, എടുത്തോണ്ട് പോയാൽ മതി. എന്നാൽ ഈ പോഡിയം എടുത്തോണ്ട് പോകണമെങ്കിൽ എനിക്ക് ഒരാൾ സഹായം വേണം. നിനക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ ഈ പവർ ഒന്ന് പ്ലഗ് ചെയ്യും. ഇവിടെ തന്നെ ചിന്തിച്ച് എന്നാ ചെയ്യാൻ പറ്റാത്തില്ല. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയത് പരിശുദ്ധാത്മാവേ അതിനെന്നെ സഹായിക്കണമെന്ന് പറയാം. നിരന്തരമായിട്ട് അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവ് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ അഭിഷേകം സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി ഒന്ന് തിരിച്ചു വിട്ടേ, ഒന്ന് തിരിച്ചു വിട്ടേ. പവർ അതിലോട്ടൊന്ന് തിരിച്ചു വിട്ടേ. നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത ഒരാൾ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് ഈ ആത്മനിർവനെ ഉപയോഗിക്കുക. അപ്പൊ സ്വഭാവ രൂപീകരണത്തിലോട്ട് വരുന്നില്ലല്ലോ ആളുകൾ, അതൊരു ഭയങ്കര സങ്കടകരമായ കാര്യം. ഈ അഭിഷേകം പ്രാപിച്ചിട്ടും സ്വഭാവത്തിന് ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഈ അഭിഷേകത്തെ നിങ്ങൾ നശിപ്പിക്കുകയല്ലേ, അതിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ, ജനത്തിന്റെ ഇടയിൽ ഒരു തെറ്റായ മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? സ്തോത്രം. ചർച്ചിൽ വരുമ്പോൾ മറുഭാഷയും വീട്ടിൽ ചെല്ലുമ്പോൾ വല്ലാത്ത ഭാഷയും പറയുന്ന ഒരാൾ ഇനി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം, രണ്ടിൽ ഒന്ന് നിർത്താം. അത് നിർത്താൻ മേലെങ്കിൽ ഇത് നിർത്തി തരും, രണ്ടിൽ ഒന്ന് നിർത്താം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ പൊതുജന മധ്യത്തിൽ അപമാനിക്കരുത്. പരിശുദ്ധാത്മാവിനെ ജനങ്ങളുടെ മധ്യത്തിൽ അപമാനിക്കരുത്. ആത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ ഫലത്തിലോട്ടത് വരണം, സ്വഭാവ രൂപീകരണത്തിലുള്ളത്. എനിക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയമാണ് ഇത്. തുടർന്ന് ഈ രണ്ടാമധ്യായത്തിലെ സംഭവം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആത്മനിറവ് നടന്നത് എവിടെയാണ്? ഒന്നാമത്തെ സംഭവം അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചു. രണ്ടാമത്തെ സംഭവം നമ്മൾ കാണുന്നത് നാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ. എട്ടാമത്തെ വാക്യത്തിൽ മതി. എവിടെ വെച്ചാ നിറഞ്ഞെന്നൊന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? സമയം പോകുന്നുള്ളൂ, നമുക്ക് വായിക്കാൻ നിർത്തിയില്ല. നാലാം അധ്യായം അഞ്ചു മുതൽ വായിച്ചേ ഉറക്കെ. ഇതൊരു കോടതിയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരാരാന്നറിയോ? യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവർ, ചെറിയ പുള്ളികളല്ല. ഹന്നാവും കയ്യപ്പവും ഉൾപ്പെട്ട ടീമാണ്. ഈ ടീം പത്രോസിനെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന്റെ നടുവിൽ പത്രോസ് ആത്മാവിൽ നോക്കി, നിങ്ങൾ പ്രാപിച്ച ആത്മസ്നാനം നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പ്രാപിച്ച ആത്മനിറവ് നിങ്ങളുടെ അത്യാവശ്യ സമയത്ത് കയറി വരും. കോടതിയിൽ നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുകയാണ്, പെട്ടെന്നാങ്ങല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം, പാട്ട് പാടിയില്ല, ഡ്രമ്പ് വായിച്ചില്ല, കീബോർഡ് ഓൺ ചെയ്തില്ല, അല്ലെങ്കിൽ പറയാൻ പറഞ്ഞില്ല, കൈ പൊക്കിച്ചില്ല, കൈ താത്തിച്ചില്ല. തെറ്റായ പ്രവണതകൾ ആവർത്തിക്കണ്ട, തെറ്റായ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കണ്ട, ഒന്നും വേണ്ട ആത്മാവെന്ന് അറിയാം.
നിങ്ങൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുന്ന വഴി നിങ്ങൾ ആത്മാവ് പറയും. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പറയും. പക്ഷെ ആത്മാവിൽ ജീവിക്കണം, ആത്മാവിൽ ജീവിക്കണം. സ്വത്വം പത്രോസിപ്പ് ആത്മാവിൽ പറഞ്ഞു പാട്ട് പാടാതെയാ, പാട്ട് പാടിയാലേ വരൂ എന്ന് ധരിക്കണ്ട. പക്ഷെ പാട്ട് പാടുന്നതിന് കുഴപ്പമില്ല, പാട്ട് പാടുന്നതാണ് പാടണം എന്ന് പറയുന്ന കൂട്ടത്തിലെ ഞാൻ. കാരണം ആളുകളെ ഒന്ന് ഞാൻ സഭാശുശ്രൂഷ ചെയ്യുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവും. അതായത് സഭാശുശ്രൂഷ ഇല്ലാത്ത ഒരാൾക്ക് കാര്യങ്ങളൊക്കെ തിയറിറ്റിക്കലായിട്ട് പറയാൻ പറ്റും, പക്ഷെ ഇത് കൊണ്ട് നടക്കുമ്പോഴാ കാര്യം അറിയുന്നത്. ആളുകൾ ഒരു സ്വതന്ത്രമൊക്കെ ഒന്ന് പറഞ്ഞാലല്ലേ ഇതൊന്നും ഒന്നും മുമ്പോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് പാടുകയൊക്കെ വേണം, ഡ്രമ്മും വേണം, കീബോർഡും വേണം. ആളുകൾ പല നിലയിലാണ് വന്നിരിക്കുന്നത്, പല സ്ഥലങ്ങളിൽ നിന്ന് പല ചിന്താഗതി വന്ന് അവരെ ഒരു ഐക്യതയിലോട്ട് കൊണ്ടുവരാൻ പാട്ടിന് വലിയ പവറുണ്ട്. അതൊരു സഹായമാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും വചനത്തിന്റെ പിൻബലവും ഉണ്ട്. എന്നാൽ ഇതിനെ ഒരു ആചാരമൊന്നും ആക്കണ്ട. ആരാധിപ്പിക്കാൻ വിദഗ്ധരായ ആളുകളുണ്ടെങ്കിലേ ആത്മാവ് വരുവുള്ളൂ എന്ന ഉപദേശം ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുന്നത് വർഷിപ്പ് ലീഡേഴ്സ് ആണെന്ന് ധരിക്കരുത്. ഇതിവിടെ പ്രസംഗിക്കുന്ന എനിക്കോ പാടിയ ബ്ലസ്സഡോ ഇതിൽ ഒരു പങ്കുമില്ല. പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. തെറ്റായ ധാരണകൾ വെച്ചു പുലർത്താൻ പാടില്ല. പത്രോസാത്മാവിനെ പറഞ്ഞു ആദ്യത്തെ നിറവ് കൂട്ട പ്രാർത്ഥനയിലാണ്, എന്നാ രണ്ടാമത്തെ നിറവ് ഒറ്റയ്ക്ക് തടവറങ്ങി നിൽക്കുമ്പോഴാണ്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുള്ളവരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ആ എനിക്കുണ്ട് അനുഭവങ്ങളുണ്ട്. പാലക്കാട് ജില്ലയിൽ ഒരു പ്രസംഗം നടക്കുമ്പോൾ ആളുകൾ പന്തലിൽ കയറി അടിച്ചു, കഠിനമായ ഉപദ്രവം ഉണ്ടായി. എന്റെ ഇടത്ത് വലത്തിരുന്ന ഉപദേശം ഒരു അടികൊണ്ട് താഴെ വീണു. ഞാൻ നെങ്കി ആയതുകൊണ്ട് എനിക്കിട്ട് അധികം കിട്ടിയില്ല. ഒരു കൊച്ചു പന്തലുണ്ടായിരുന്നു, ഇവർ ഈ വടി കൊണ്ട് അടിക്കുന്നത് പന്തലല്ല കൊള്ളുന്നത്. ഉടനെ ചെരിച്ചടിച്ചപ്പോ എന്നെ ഇവിടെ ഇവിടെയൊക്കെ കിട്ടി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞോ ലൈറ്റ് എല്ലാം പൊട്ടിച്ച് അവർ പോയി. പക്ഷെ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം, ഞാൻ പെട്ടെന്ന് ആത്മാവിലായി. അതുകൊണ്ട് വേദനയൊന്നും അറിഞ്ഞില്ല, ആ പ്രതികൂലത്തിന് മുമ്പിൽ പേടിച്ചില്ല, പതറിയില്ല. ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അപ്പോഴത്തേക്ക് രാത്രി 11 മണിയായി. കേസ് കൊടുക്കാതെ പറഞ്ഞ ആൾക്കാർ വന്നു. ഞാൻ പറഞ്ഞ കേസ് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇന്നാണ് അങ്ങനെ പറയുമെന്ന് അറിയാമല്ല. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, കേസൊക്കെ കൊടുത്തു കഴിഞ്ഞു. DYFI-ക്കാരാണ് ഞങ്ങളെ സഹായിക്കാൻ വന്ന പിള്ളേർ. എവിടെയാ സാറേ കൊടുത്തത്? അത് കൊടുത്തു കഴിഞ്ഞു, ഏറ്റവും മുകളിലാണ് കൊടുത്തത്. കറക്റ്റായിരുന്നു കേട്ടോ. അതിന്റെ ആഫ്റ്റർ എഫക്ട് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പ്രതികാരത്തിൽ വിശ്വസിക്കുന്നില്ല. അതിന്റെ ആഫ്റ്റർ എഫക്ട് ഭയങ്കര. ഒറ്റയാഴ്ചക്കുള്ളിൽ ഒരു അമ്മച്ചി ആ ചർച്ച വന്നു. എന്റെ അടുത്ത മക്കളും കൂടെ മരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഉടനെ ഭാഷ ചോദിച്ചു, എന്താ വിഷയം? കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ പറഞ്ഞ ഒരു കൊച്ചു മരിച്ചില്ലേ? ഓ അത് എന്റെ മോനാ. അതുകൊണ്ട് ഞാൻ ഇതിക്കുള്ളൊന്നും പറയുന്നില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശാപം മാറാൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു അമ്മച്ചിക്ക് എന്തോ കുളവുണ്ട് ഇതിന്റെ പുറകിൽ. ഈ നടന്ന സംഭവത്തിന്റെ മുകളിൽ അമ്മച്ചിയുടെ കയ്യിൽ എന്തോ കുളവുണ്ട്. നമ്മളിതൊന്നും അന്വേഷിക്കാൻ പോയില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന് പരമാധികാരമുണ്ട്. അത് ഏത് നിരത്തി വേണമെങ്കിലും പ്രവർത്തിക്കും. അതിന് എനിക്ക് എന്റെ നിങ്ങളുടെ ഒന്നും ശുപാർശ ആവശ്യമില്ല. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയാ, ആ ഒരു ആത്മീയ അനുഭവം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് നിന്ദയുടെ നടുവിലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് ഭീഷണിയുടെ നടുവിലും കവിഞ്ഞൊഴുകുന്ന ഒരു അഭിഷേകം. അതിന്റെ ടൈമിങ്ങിലാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ടൈമിങ് ആ പ്രശ്നം ഏത് സ്പീഡിൽ വരുന്നോ അതിനേക്കാൾ സ്പീഡിലാണ് അഭിഷേകം വെളിപ്പെടുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാറുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകത്തില്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. പഴയ നിയമം നമുക്ക് സഹായത്തിന് വേണ്ടി തന്നിരിക്കുക പഠിക്കാൻ. 14:5
ബാലസിംഹം എങ്ങനെ വന്നു? അലറി വന്നു. സിംഹത്തിന് സ്പീഡ് അറിയാവോ? സിംഹത്തിന് പവർ അറിയാവോ? ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പിതെല്ലാം യൂട്യൂബിലുണ്ട്. ആന, ആനയുടെ ഒരു കാലിന്റെ വലിപ്പില്ല ഒരു സിംഹത്തിന്. ആന വലിയ കമ്മേലും കുമ്പിക്കൈയും ഒക്കെ ആട്ടി കൊമ്പൊക്കെ വീശി ഇങ്ങനെ വരും. സിംഹം ഇങ്ങനെ പുറകെ കൂടി ഒക്കെ നടന്നേച്ചു ചാടി മോളി കയറി ഇറക്കി അമക്കാൻ നോക്കും. സിംഹം ആന മലന്നടിച്ച് താഴെ കിടന്നു തീർന്നു. ഇത്രയേ ഉള്ളൂ. അതാ സിംഹത്തിന്റെ ശക്തി, സിംഹത്തിന്റെ സ്പീഡ്. അവന്റെ ആയുധമൊക്കെ അമ്പെയ്യുന്ന പോലെയാ വരുന്നത്. അങ്ങനെ വിരുദ്ധൻ ഒരു ഉപദേശം നേരെ ചാടി വരിക. കേട്ടോണേ, വായിച്ചോ. എപ്പോ സിംഹം വന്നപ്പോ സിംഹത്തേക്കാൾ സ്പീഡ് അഭിഷേകത്തിന്. ഞാൻ അഭിഷേകം തന്നെ ഉപയോഗിക്കുക, അറപ്പൊന്ന് മാറട്ടെ. അഭിഷേകം എന്നുള്ള പദം പറയണ്ട. അതിന് കുറച്ചുകൂടെ തിയോളജിക്കലായിട്ട് ആത്മനിർവ്വഹം എന്ന് പറഞ്ഞു കൂടെ ഇല്ല, ഇത് തന്നെ അങ്ങ് പറയുക. കാരണം ഇത് പെന്തക്കോസ്കാരൻ്റെ ഒരു പദമായിരുന്നു. നമ്മൾ ഞാൻ കുഞ്ഞു പ്രായത്തിൽ ഉപദേശിമാരെ ചോദിക്കുന്ന ആത്മനിർവ്വഹം പ്രാപിച്ചോ എന്നല്ല, എന്തോ ചോദിക്കുന്നത് അഭിഷേകം പ്രാപിച്ചോ എന്നാ. അപ്പൊ നമ്മൾ അതാ ശീലിച്ചത്. അതിനകത്തൊന്നും വലിയ അപകടമൊന്നുമില്ല, നമ്മൾ ധൈര്യമായിട്ട് ശീലിച്ചോ. പെട്ടെന്ന് വെളിപ്പെടുന്ന ഒരു അഭിഷേകം. സിംഹത്തിന്റെ സ്പീഡിനെ കടത്തി വെട്ടുന്ന സ്പീഡാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനുള്ളത്. അതിന്റെ ദൂതന്താ ഇന്ന് നിന്നെ അലട്ടുന്ന പ്രശ്നത്തിന് എത്ര ടൺ തൂക്കമുണ്ടോ അതിനെ കടത്തി വെട്ടുന്ന ഒരു പവറാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനുള്ളത്. പെട്ടെന്ന് അവന്റെ മേൽ വന്നു. അടുത്ത വാക്യം നോക്കി. കയ്യിൽ ഒന്നുമില്ലായിരുന്നു. തൂവാല കയറുന്നവരെ ചുമത്തെ കയറി നടക്കുന്ന കാര്യമില്ല, നടക്കുന്ന കാര്യമില്ല. നിനക്ക് പോലും വിശ്വസിക്കാൻ മേലാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. എനിക്ക് എന്നെ എന്തൊരു കൊള്ളാമെന്ന് എനിക്കല്ലേ അറിയുന്നുള്ളൂ. ആരൊക്കെ പൊക്കി പുകഴ്ത്തി പറഞ്ഞാൽ എന്റെ പേഴ്സണൽ എന്റെ കഴിവും കഴിവില്ലായ്മയും എനിക്കല്ലേ അറിയാവുന്നുള്ളൂ. നിന്റെ കഴിവിനപ്പുറം, നിന്റെ പ്രാപ്തിക്കപ്പുറം, നിന്റെ പഠിത്തത്തിനപ്പുറം, നിന്റെ ബുദ്ധിക്കപ്പുറം, നിന്നെ ഉപയോഗിക്കുന്ന ഒരു അഭിഷേകം. പെട്ടെന്ന് ഈ മനുഷ്യരാണ് മറിയുന്നത് പോലെ സുഖദഗ്രികൾ. പിള്ളേരുടെ ഇടയിൽ ഒരു ചോദ്യമുണ്ട്. പാമ്പ് വന്നാൽ എല്ലാം ചെയ്യണം, വടിയെടുത്ത് തല്ലി കൊല്ലണം. പട്ടി വന്നാലോ? ഓടിച്ചു കളയണം. സിംഹം വന്നാലോ? ഒന്നും ചെയ്യണ്ട, എല്ലാം പുള്ളി ചെയ്തു. ഈ സാധനത്തെയാ ഈ കീറിയിട്ടിരിക്കുന്നത്. കയ്യിൽ ഒന്നുമില്ലാതിരുന്നത്, കയ്യിൽ ഒന്നുമില്ലാത്തതാണ് വിടുതൽ. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, അതൊക്കെ ഇന്നങ്ങ് താഴോട്ടിട. കയ്യിൽ ഒന്നുമില്ലാത്തവനെയാ ദൈവം ഉപയോഗിക്കുന്നത്. എന്തൊക്കെയോ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാ നിനക്ക് വേണ്ടതുപോലെ ഉപയോഗപ്പെടാൻ പറ്റാത്തത്. ഇന്ന് രാത്രി നിലയത്തോടുകൂടെ വെറും കൈയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നാ ഒരാത്മാവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചാൽ അത് മതി. എന്ത് വേഗത്തിലെ പരിശുദ്ധന്മാ പ്രവർത്തിക്കുന്നത്! ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് സഹോദരങ്ങളെ നിങ്ങൾ വരണം, എല്ലാവരും വരണം. ഒരു യൗവനക്കാരൻ പാപത്തിന്റെ വക്കത്ത് നിൽക്കുമ്പോൾ ആത്മാവിന്റെ മേൽ വരണം. അവന്റെ ജീവിതയാത്രയുടെ ഏത് പ്രതിസന്ധിയിലും അഭിഷേകം അവനിൽ ജ്വലിക്കണം. അതിനാ പരിശുദ്ധാത്മാവ് അവനെ പകർന്നത്. പത്രോസ് തടവിൽ നിൽക്കുമ്പോൾ ആത്മാവിന്റെ മേൽ വന്നു. ശിംശോൻ സുമുഖത്തിന് മുമ്പിലേക്ക് ആത്മാവിന്റെ മേൽ വന്നു. കയ്യിലൊന്നും ഇല്ലാതിരിക്കുക എന്നെ കീറി കളഞ്ഞു. അടുത്ത വാക്യം എന്നെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന വാക്യം വായിച്ചോ. എന്താ പറയാ, ഞാനാണ് എന്റെ ഫോണിലുള്ള മുഴുവൻ നമ്പറിലും വിളിച്ചു പറയും, വാട്സപ്പിൽ ഇടും, ഫേസ്ബുക്ക് എനിക്കില്ല. ഞാൻ ഇന്നത്തെ ഭാഷ പറയാം. കീറുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നു കൂടെ നിന്നോണ്ട്. അപ്പൊ പിന്നെ എല്ലാം പൂർത്തിയാക്കി തരിച്ചിട്ടു.
എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്, എല്ലാ കാര്യവും പബ്ലിസിറ്റി കൊടുക്കരുത്. പുള്ളി മിണ്ടില്ല. ഞാൻ ആ മനുഷ്യനെ അഭിനന്ദിക്കുക, ഇത് മിണ്ടാതിരിക്കാൻ എങ്ങനെ പറ്റും? ഒരു രോമാഞ്ചം കൊള്ളുന്ന കാര്യമല്ലേ ഇതെങ്ങനെ പറയാതിരിക്കുന്നു? ഏറ്റവും മനുഷ്യനോട് വേണ്ടിയില്ല. എന്താ പറയാ, എനിക്ക് കിട്ടിയ ഉത്തരം പറയാം. ഒന്ന്, ഞാനല്ലല്ലോ കയറിയത്, പിന്നെ എങ്ങനെ പറയുന്നത്? എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല, പിന്നെ ഇതിനെ പറയുന്നത്. ഒരു ചിന്ത. രണ്ടാമത്തെ ചിന്ത, ഇത് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കും, ഈ പേരൻസ്. ഇല്ലില്ല, അവര് പറയും നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. കുറച്ചു നാളായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നീ എന്തോ ഭക്ഷണത്തിൽ എന്തോ പ്രശ്നം സംഭവിച്ചു, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ആരോ കൈവശം തന്നായിരിക്കും. അല്ല മോനീസ്, നീ സിനിമത്തെ കയറും, നീ പൂച്ച കുഞ്ഞിനെ കയറിയിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ ചുമ്മാ ഒന്നും പറയരുത്. അപ്പൊ ഇത് പറഞ്ഞാൽ ഉള്ളതോട് പോകും. കൊതിനെങ്കിലും കൊന്നിട്ടുള്ളവരോടാണ് പറയേണ്ടത് ഇതൊക്കെ. അപ്പൊ അവർ അത് പറയാൻ പറ്റിയ വെളിപ്പാടുള്ളവർ അവിടെ ഇല്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഇതതിന്റെ കാര്യം. നിന്റെ ആത്മീയ അനുഭവങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരോടല്ലേ പറയേണ്ട കാര്യമുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞാൽ നിനക്ക് സുഖമില്ലെന്ന് അവര് പറയും. അന്തരീക്ഷം കളയരുത്. ഒരാൾ നിൽക്കുന്ന ഒരു റിലോട്ട് ആ ലെവലിലുള്ള ആളുകളോടെ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആത്മീയ അനുഭവങ്ങളിൽ ആഴത്തിൽ പോകുന്നവരോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും, നിങ്ങളുടെ ഉള്ളിൽ ഒരു ജ്വാലനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉള്ളതോടെ കെടുത്തി കളയും. ഈ ചെറുക്കൻ ഒറ്റ മനുഷ്യരോട് കിട്ടിയില്ല. എന്തൊരു വ്യാപാരമായിരുന്നത് ഇത്! ഇത് പഴയ നിയമത്തിൽ നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഇതിനേക്കാൾ കുറയുമെന്നാണോ പറയുന്നത്? പുതിയ നിയമത്തിൽ ഇതിനേക്കാൾ വലുതല്ലേ? പഴയ നിയമത്തിലെ സിംഹമാണോ പുതിയ നിയമത്തിൽ വരുന്നത്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പത്രോസ് ജയിലിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തടവിൽ നിൽക്കുമ്പോൾ അവനവൻ ആത്മാവ് വന്നു. പെട്ടെന്ന് അവൻ ആത്മാവല്ലേ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രകടനങ്ങളൊന്നും അങ്ങനെ കാണിച്ചില്ല. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കൈവിറച്ചില്ല, കാലുവിറച്ചില്ല, തുള്ളിയില്ല, ചാടിയില്ല. പക്ഷെ കാര്യം വന്നു. ഈ ആത്മനറിവിന്റെ ആരംഭ പ്രകടനങ്ങൾ എപ്പോഴും വേണോ? നിർബന്ധമില്ല. അതിന് നിങ്ങൾ അഡിക്റ്റ് ആകണ്ട. നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ഈ ആത്മാവ് നിന്നെ ഉപയോഗിക്കും. നിന്റെ ചോദ്യം, നീ നിന്നെ നേരിടുന്ന ചോദ്യങ്ങൾക്ക് വായടയ്ക്കുന്ന മറുപടിയുമായി പരിശുദ്ധാത്മാവ് നിന്റെ നാവിലൂടെ പുറത്ത് പ്രവർത്തിക്കും. സ്വത്രം വളരെ ക്ലിയർ ആയിട്ട് അവരുടെ വർത്തമാനം പറഞ്ഞു. ആത്മാവില്ല സ്വത്രം പറഞ്ഞ് ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ വാക്ക് അമ്മ പറഞ്ഞത്, 4:12. ഈ വാക്യമാണ് ലോകം മുഴുവൻ ഉപദേശിമാരെ തല്ലി വിളിച്ചോണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു വെച്ച ആളാരാ? പത്രോസ്. ഈ വാക്യമില്ലാതെ തല്ലി ഒത്തിരി തല്ലി കിട്ടില്ല. ഈ ഒരൊറ്റ വാക്യം ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കും. യേശുക്രിസ്തുവിൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, എന്നെ കുഴപ്പം, യേശുക്രിസ്തുവിലും രക്ഷയുണ്ട്. പക്ഷെ മറ്റൊരുത്തരും രക്ഷയില്ലെന്ന് പറയുന്ന എന്തിനാ നിങ്ങൾ? ഇത് പറഞ്ഞതാരാ? ഭീരുവായ പത്രോസ്. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ അങ്ങനെ പറയാൻ പറ്റില്ല. അടുത്ത വാക്യം നോക്കി. കേട്ടോ, ധൈര്യം കണ്ടു. പത്രോസ് ധൈര്യമുള്ളവരാണോ? ഓർമ്മയുള്ളവർ പറ. അല്ല. ഒന്നോ രണ്ടോ പേര് എന്തോ പറഞ്ഞപ്പോഴേക്കും കർത്താവിനെ തള്ളി പറഞ്ഞ ആളാ, ഇത്രയേ ഉള്ളൂ ധൈര്യം. പക്ഷെ ആത്മാവ് വന്നപ്പോൾ അവൻ ആള് മറിയില്ലേ? ഭീരുവിനെ ധീരനാക്കുന്ന അഭിഷേകം, അജ്ഞാനിയെ ജ്ഞാനിയാക്കുന്ന അഭിഷേകം, സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന അഭിഷേകം, ഇതാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ്. ആത്മാവിനെ പ്രാപിച്ചവർ പള്ളിയിൽ ഇരുന്ന് പാട്ടുപാടി പാട്ടുപാടി തീരാനുള്ളവരല്ല. പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാനാണ് ഈ ആത്മാവിനെ നിന്റെ മേൽ ദൈവം പകർന്നത്. പത്രോസ് സാധാരണക്കാരനായിരുന്നു,
പക്ഷെ ആളുകൾ പറയുന്നു ഇവൻ സാധാരണക്കാരനാണല്ലോ, പക്ഷെ ഇവൻ ആളുമാണിയല്ലോ, ഇവൻ അറിവില്ലായിരുന്നല്ലോ, പക്ഷെ അവന്റെ വാക്കുകൾ കണ്ടിട്ട് അറിവുണ്ടെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ വിശ്വസിക്കാമോ? നമ്മുടെ ലോകപ്രകാരമുള്ള അറിവിനെ എല്ലാം അപ്പുറകടക്കുന്ന പരിശുദ്ധാത്മാവുതരുന്ന ജ്ഞാനം പത്രോസിനെ വലിയ ജ്ഞാനമുള്ളവനാക്കി ദൈവത്തിന്റെ ആത്മാവ് തീർത്തു. ഞാൻ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വരെ പത്രോസിന്റെ ലേഖനം ഇങ്ങനെ എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്റർനെറ്റിലും ഒക്കെ വന്ന് കിടപ്പുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമ്മ എന്റെ ഉള്ളിൽ ദൈവം ഒരു ചിന്ത തന്നത്, ഞാൻ ഇതിനു വേണ്ടി ധാരാളം പുസ്തകങ്ങൾ ഇങ്ങനെ തപ്പുന്ന കിട്ടുന്നെല്ലാം എടുത്ത് വായിക്കുക. അപ്പൊ ഇങ്ങനെ മനസ്സിൽ കൂടെ വരിക, പത്രോസിന് എന്റെ അവിടുത്തോണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ പത്രോസ് എന്നെ പഠിത്തമുണ്ടോ. അപ്പൊ ആ പത്രോസ് എഴുതിയ ലേഖനത്തിന്റെ വ്യാഖ്യാനം പഠിക്കാൻ ഞാൻ ഇംഗ്ലണ്ടിന് പോകുന്നു. പോകണ്ടെന്നേ ഞാൻ പറഞ്ഞില്ല, ബാക്കിയുണ്ടെ പോയി പഠിച്ചോളാം, ഞാൻ അവസരമുണ്ടെ പഠിച്ചോളാം. എത്ര ഉണ്ടെങ്കിൽ പഠിച്ചു, ഇതുപോലെ നല്ലൊരു പുസ്തകം ലോകത്തിൽ ഏതാണ്, അതുകൊണ്ട് ഇത് എത്ര പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ പത്രോസിന് ഇത് എവിടെന്നാ കിട്ടി? തമ്പുരാന്റെ കയ്യിൽ. അതേ തമ്പുരാന്റെ നിനക്കില്ലേ? അതേ ദൈവം നിനക്കില്ലേ? ഏ അന്ന് ഇന്ന് ഇത് എഴുതി കിട്ടിയിട്ടുണ്ട്. ഈ എഴുതിയ പുസ്തകമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുകുത്തിക്കേ. ഇന്നലെ വരെ ആരും പറയാത്ത വെളിപ്പാടുകൾ ജ്ഞാനത്തിന്റെ ആത്മാവ് ദൈവം നിനക്ക് തരില്ലേ? ഹല്ലേലൂയാ. കർത്താവിനെ സ്തുതിക്കുന്നു. പത്രോസിനെ അസാധാരണക്കാരനാക്കി മാറ്റി പരിശുദ്ധാത്മാവ്. വീണ്ടും പരിശുദ്ധാത്മാവ് നിറവിന്റെ അനുഭവം കാണുന്നത് 4:31. രണ്ടു പേര് വായിച്ചതിന്റെ കാര്യം എന്താണെന്നറിയോ? അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി കേട്ടില്ലെന്നാലും പറയരുത്, അറിഞ്ഞില്ലെന്നാലും പറയരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കെട്ടിട കിളിയുടെ കുലുങ്ങുന്ന ഒരഭിഷേകം. അങ്ങനെയുണ്ടോ ഭാഷേ? ഉണ്ട്. അങ്ങനെയാണെ പിന്നെ ആള് ഉരുതയല്ലേ? ഇന്ന് രാവിലെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു ഉണ്ണുണ്ണി സാറിന്റെ അനുഭവം. 100 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ തിരുവല്ല ചെങ്ങന്നൂരിൽ നിന്ന് നെയ്യാറ്റിക്കരയ്ക്ക് പോയി. എന്തിനാ ആവശ്യം പ്രാപിക്കാൻ? എന്താ കാര്യം? അതാണ് വിഷയം. എല്ലാരും കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. അഭിഷേകം ഉള്ളവരോടല്ലേ അഭിഷേകത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ? മനുഷ്യ ഉപദേശിച്ചിട്ട് വീട്ടിൽ പോയതാ? അവിടെ പോയി ആഴ്ചകളിരുന്നു, പ്രാർത്ഥിച്ചു, കുറവുകൾ ഏറ്റു പറഞ്ഞു. ആ മനുഷ്യൻ ഈ ദൈവദാസന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. മാനസാന്തരം, സ്നാനം, രക്ഷ എല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാന്ന് ഓർക്കണം. പക്ഷെ അദ്ദേഹം പറയുക, എനിക്കൊരു തൃപ്തിയില്ല. അവിടെ ചെന്നപ്പോൾ സംഭവിച്ച കാര്യം താൻ പറയുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൈകാലുകൾ ഒരു പ്രത്യേക നിലയിൽ ചലിക്കാൻ തുടങ്ങി. എന്റെ മുഖത്തിന്റെ മാംസപേശികളിൽ ഒരു വ്യത്യാസം വരുന്ന പോലെ എനിക്ക് തോന്നി. എന്റെ നാവ്, ഞാൻ പറയുന്ന ഭാഷ പറയാൻ കഴിയാതെ കൊണ്ട് എന്റെ നാവിലൊരു ചലനം സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഓരോരുത്തരും പ്രാപിച്ച കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കൊടുക്കാൻ ഇപ്പൊ ഇവിടെ നേരെയില്ല. ഒരു വിശുദ്ധനായ മനുഷ്യന്റെ കാര്യം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ ഒരു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഒരു 25 മൈൽ അകലെ പോയി ഒരു ഉപദേശന കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അല്ലേ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ? വർത്താനം പറയുന്നവരുടെ പോയി ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ? നിനക്കൊരു പ്രാർത്ഥനാ സുഹൃത്തുണ്ടോ? ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടോ? കമന്റ് പറയാനല്ല, പ്രാർത്ഥിക്കാൻ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നിനക്കൊരു കൂട്ടുണ്ടോ? ഈ ഈ ദിവസങ്ങളിൽ അത് കണ്ടുപിടിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ കണ്ടുപിടിക്കണം. ആ പ്രാർത്ഥന വളർന്നാൽ അതൊരു വലിയ വ്യത്യാസം ഉണ്ടാകും. പ്രാർത്ഥിച്ചപ്പോൾ കെട്ടിടം കുലുങ്ങി. കെട്ടിടം കുലുങ്ങി പിന്നെ ആള് കുലുങ്ങാതിരിക്കൂ. സഹോദരങ്ങളെ, വർത്തമാനം പറയുന്ന ആളുകളെ നമുക്ക് അധികം വേണ്ട. പ്രാർത്ഥിക്കുന്നവരെ കണ്ടുപിടിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ കണ്ടുപിടിക്കണം.
ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ടീം നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ സഭാ ഹാളുകൾ പ്രാർത്ഥനാ ഹാളുകളായി മാറട്ടെ. രാവും പകലും പ്രാർത്ഥന നടക്കട്ടെ. വ്യത്യാസം വരുന്നത് കാണാം. അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കുലുങ്ങി കൂട്ടപ്രാർത്ഥനയിൽ ആത്മാവ് ഇറങ്ങി വന്നു. കോടതിയിൽ ആത്മാവ് ഇറങ്ങി വന്നു. വീണ്ടും ചെറിയ ഗ്രൂപ്പിൽ ഇത് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു. കെട്ടിടം പോലും കുലുങ്ങുന്ന നിലയിൽ കാര്യങ്ങൾ മാറി. സ്വന്തം വീണ്ടും അഞ്ചാം തീയതിയിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് വായിച്ചു. 5:1 മുതൽ വളരെ ഐക്യത ഒരു കുടുംബം. കുടുംബ ജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇവരുടെ ഭാഗം എടുക്കുന്നതാണ്. ഇത്ര നല്ലൊരു കുടുംബം. എന്റെ വിശ്വാസം പുള്ളിക്കാരിയാണ് അതിന് ഫുൾ സപ്പോർട്ട്. ഞാൻ സഹോദരന്മാരെ കുറ്റം പറയില്ല. പുള്ളിക്കാരി പറഞ്ഞ അച്ഛനൊന്നും പേടിക്കണം, ഞാനതൊക്കെ അത് വേണ്ട പോലെ ചെയ്തോളാം. അച്ഛനൊക്കെ പറഞ്ഞു പോരായ്മ ഞാനത് നടത്തിക്കോളാം. അല്ലേ, ഞാൻ നമ്മൾ അങ്ങനെ ചെന്ന് ഇത്രയെന്നൊക്കെ ചോദിച്ചാൽ ഏ ഒരു കുഴപ്പം വരികയില്ല. എന്തിനാ ഇപ്പം ഈ പണിക്ക് പോയത്? പണിക്ക് പോയതിന്റെ കാരണം മോളിലുണ്ട്. പ്രബോധന പുത്രം എന്നർത്ഥമുള്ള ബർണബാസ് വസ്തു വിറ്റു കൊണ്ട കൊടുത്തു. അപ്പൊ ഈ സഭായോഗത്തിലും കോട്ടേജ് മീറ്റിംഗിലും ഒക്കെ പാസ് എടുത്തെടുത്ത് പറയും ബർണബാസിന്റെ. ആ സഹോദരൻ വളരെ നല്ല മാതൃകാപരമായ പ്രവർത്തനം ചെയ്തു എന്നിങ്ങനെ കൂടെ കൂടെ പറഞ്ഞപ്പോൾ സഫീറ സഹോദരി അന്വേഷണോട് പറഞ്ഞു, അതേ നമ്മൾ ഇതിനേക്കാൾ മുമ്പ് വന്നതാണ്, നമ്മളെക്കുറിച്ച് ഒരു വാക്ക് ഇവിടെ കിട്ടുന്നില്ല, എന്തേലും ഒന്ന് ചെയ്യണം. അയ്യോ, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ പോയില്ലേ? അല്ല, കൊടുക്കണ്ട, നമുക്ക് അതിന് പണിയുണ്ട്. കുറച്ച് കൊടുക്കുക, ബാക്കി നമുക്ക് പിന്നെ FD ആയിട്ടിടാം. അങ്ങനെ പറഞ്ഞ് ചെയ്തത് പെട്ടെന്ന് പത്രോസാൽമ അവരെ അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ആയി പെട്ടെന്ന് പത്രോസാൽമാവരെ. ഇത്രയ്ക്കാണോ വിറ്റത്? പരിശുദ്ധാത്മാവിനോടാണോ വ്യാജം കാണിക്കുന്നത്? ആക്ഷൻ ഉണ്ടായി. ശുശ്രൂഷകന്മാരെ നയിക്കുന്ന ആത്മാവ്, വിവേചനത്തിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ്, അകത്തെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചപ്പാടുള്ള നേതാക്കൾ. സ്തോത്രം. ഇങ്ങനെ ഇങ്ങോട്ട് പോവുക അയ്യ. ഈ പുസ്തകം 7-ാം അധ്യായത്തിലോട്ട് പെട്ടെന്ന് വരാം. 7-ാം അധ്യായത്തിലോട്ട് ആറാം അധ്യായം കമ്മിറ്റിയിലേക്ക് ആളുകൾ എടുക്കുന്നു. എല്ലാവരും ആത്മനിറവുള്ളവരാണ്. സമയമില്ല പറയാൻ. 8-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ സ്തേഫാനോസ് കമ്മിറ്റിയിലേക്ക് വരുന്ന ആളാ, പക്ഷേ കൃപയും ശക്തിയും നിറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ശക്തിയോടെ ശുചൂഷിക്കാൻ തുടങ്ങി. അവന്റെ ജ്ഞാനത്തോടും ആത്മാവോടും എതിർക്കാനാണ് കഴിയുന്നത്. ഓക്കെ, 7-ാം അധ്യായത്തിൽ ഒടുവിലോട്ട് വരുമ്പോൾ 54-ാം വാക്യം, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് പിടിച്ചു. അവനോ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. ഇപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത് എവിടെ വെച്ചാണ്? കല്ലേറിന്റെ മുമ്പിൽ വെച്ച്. ആദ്യത്തേത് കൂട്ടപ്രാർത്ഥനയാണ്, രണ്ടാമത്തേത് കോടതിയാണ്, മൂന്നാമത്തേത് ഒരു ചെറിയ പ്രെയറാണ്, ഇതാ നാലാമത്തേത് കല്ലേറ് വരാൻ പോവുക. ആളുകൾ കോപം കൊണ്ട് നിറഞ്ഞു. സ്തേഫാനോസ് പരിശുദ്ധാത്മാവോട് നിറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറയാ. നമ്മുടെ അടുത്തിരിക്കുന്നത് നമ്മളോട് ദേഷ്യപ്പെട്ടാൽ മതി. നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ മതി. നമുക്ക് എന്ത് കിട്ടും? ആത്മനിറവ് കിട്ടാറുണ്ടോ? അങ്ങനെയാ ഇതിന്റെ റൂട്ട് കിടക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു പോകും ചൂടാവും. പക്ഷെ നമ്മൾ ഈ ഒരു തലത്തിലോട്ടൊന്ന് മാറാൻ ഒന്ന് ആഗ്രഹിച്ച് നോക്കിയേ. ഇതിനാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ, നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ പിശാച് ആരെ കൊണ്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആത്മനിറവിനായി കാത്തിരിക്കുക. ഏത് സമയത്തും നിറയ്ക്കാൻ കാത്തിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് കാത്തു നിൽക്കുക. നീ അങ്ങനെ ഒന്ന് കൊതിച്ചേ, അങ്ങനെ ഒരു വ്യത്യസ്ത വ്യക്തിയാകാനൊന്ന് ശ്രമിച്ചേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും.
പെട്ടെന്ന് സ്തേഫാനോസ് ആത്മാവ് ഒട്ടുകുത്തി സ്വർഗം തുറന്നിരിക്കുന്ന കണ്ടു, പിതാവിനെ കണ്ടു. എന്താ അഭിഷേകം ഒരു മനുഷ്യർ വരുത്തുന്ന മാറ്റം? സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മനിർവ് അനുഭവിക്കാൻ കൂടുതൽ സൗകര്യം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തി നിന്റെ സഭയിലുണ്ടോ, ആത്മനിർവ് ഓപ്പറേറ്റ് ചെയ്യാൻ നല്ലതാ. അതേ നാണയത്തിൽ പ്രതികരിക്കാതെ, അതേ നാണയത്തിൽ പ്രതികരിക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തി കിട്ടും. ആ സാഹചര്യത്തെ അതിജീവിക്കാൻ ഈ അഭിഷേകം എന്നെ സഹായിക്കും. ആ പ്രതികൂലത്തെ അതിജീവിക്കാൻ ഈ അഭിഷേകം എന്നെ സഹായിക്കും. മറ്റു മനുഷ്യരെ പോലെ പ്രതികരിക്കാതിരിക്കാൻ ഈ അഭിഷേകം എന്നെ സഹായിക്കും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ പരാജയപ്പെടുന്നു, ഇവിടെയൊക്കെ നമ്മൾ പരാജയപ്പെടുന്നു. നമ്മൾ വലിയ ഉണർവോടും സന്തോഷത്തോടും കൂടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു തെറ്റായ പ്രതികരണം വീട്ടിൽ നിന്ന് വരുന്നു. അപ്പോഴത്തേനും മൂഡ് പോകുന്നു, നമ്മൾ പഴയ മനുഷ്യരായി മാറുന്നു. അങ്ങനെ ലഭിച്ചത് നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്കിത് രാത്രി അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് അപമാനം വരുത്തുന്ന ഒന്നും എന്നിൽ നിന്ന് വരാതിരിപ്പാ. കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ. അതിന് വ്യത്യസ്തമായ ഒരു ജീവിതം, കൂടുതൽ ആത്മനിർവ് പ്രാപിച്ചവർക്ക് കൂടുതൽ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അനുഭവത്തിൽ ഞാൻ കണ്ടത്. സ്തോത്രം, സ്തോത്രം. ഞാനൊരിക്കൽ ഇങ്ങനെ ഈ സ്തേഫാനോസ് ഇങ്ങനെ എന്നെ കല്ലെറിയാൻ വന്നപ്പോൾ, സ്തേഫാനോസ് ആത്മാവിലായ കാര്യമൊക്കെ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് പ്രസംഗിച്ചേച്ച് ഇറങ്ങി വന്നപ്പം ഒരു സ്നേഹിതനായ ദേവദാസം വന്ന് എൻ്റെ തോളയിൽ ഒരു ഒറ്റ അടി. സ്നേഹത്തിലാണ്, പക്ഷെ എനിക്ക് വേദന എടുത്തു. ഞാൻ മുഖത്തോട് നോക്കിയപ്പോൾ പറയാം, അല്ല അഭിഷേകം വരുമെന്ന് അറിയാനാണ്, തമാശയിലാണ്. പക്ഷെ നന്നായിട്ട് വേദന എടുത്താൽ അഭിഷേകം വെളിപ്പെടുമെന്ന് അറിയാനാണ്. അപ്പൊ ഇത് പ്രതീക്ഷിച്ചോണം, ഇത് പ്രതീക്ഷിച്ചോണം. നിങ്ങൾ ആത്മനിർവ് പ്രാപിച്ചാൽ നിങ്ങളെ കൊണ്ട് പ്രതികരിപ്പിക്കും. അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ജയിച്ചാൽ നിങ്ങൾ ജയിച്ചു. ഒന്ന് രണ്ടെണ്ണം ഒന്ന് ജയിച്ചാൽ നിങ്ങൾ ജയിച്ചു. തിന്മയോട് തോൽക്കാതെ നന്മയാ തിന്മയെ ജയിക്കാൻ, കൂടുതൽ ആത്മനിർവിന് വേണ്ടി കൊതിക്കുന്നവർക്ക് കൂടുതൽ പ്രതിസന്ധികളെ ഫേസ് ചെയ്യേണ്ടി വരും, കൂടുതൽ നിന്ദകൾ കേൾക്കേണ്ടി വരും. പ്രതികരിക്കരുത്. കൂടുതൽ അപമാനം കേൾക്കേണ്ടി വരും. പ്രതികരിക്കരുത്. പരിശുദ്ധാത്മാവിന് വിട്ടുകൂടാ, പരിശുദ്ധാത്മാവിന് വിട്ടുകൂടാ, പരിശുദ്ധാത്മാവിന് വിട്ടുകൂടാ. ഇതാണ് ഈ മീറ്റിംഗ് തീരുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇന്നലെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കാനുള്ളവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു ആരാധിക്കാൻ സമയം ഇഷ്ടം പോലെ തന്നു. ഇന്നിപ്പോൾ വാച്ച് ഇന്നലത്തെക്കാൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നാളെ ആരാധനയ്ക്ക് എല്ലാവർക്കും വെളുപ്പിനെ വരേണ്ടതാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് പാട്ടുപാടിയപ്പോഴല്ല, കൈകൊട്ടിയപ്പോഴല്ല, ഇൻസ്ട്രുമെന്റ് വായിച്ചപ്പോഴല്ല, ആളുകൾ കല്ലെറിഞ്ഞപ്പോഴ. ഈ ദിവസങ്ങളിൽ നിന്നെ ആരെങ്കിലും എറിയുന്നുണ്ടോ? എന്റെ മേലെ വിഷയമുണ്ടല്ലോ, അത് മതിയല്ലോ. ആരെങ്കിലും നിന്നെ നിന്ദിക്കുന്നുണ്ടോ? വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടുണ്ടല്ലോ, അത് മതിയല്ലോ. അത് മതി. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നത്തെ അതിജീവിക്കാൻ നിന്റെ മേൽ പകർന്ന അഭിഷേകം മതിയായതാണ്, മതിയായതാണ്. ഒരു സംശയം വേണ്ട. നീ ആരാണെന്നും നിന്റെ പ്രശ്നം എന്താണെന്നും ദൈവത്തിന് അറിയാം. അതിന് തക്ക ഒരു അഭിഷേകമാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. അതിനെ ഒന്ന് ജ്വലിപ്പിച്ചാൽ മതി. ഞാനൊരു സാധാരണ വ്യക്തി അല്ല എന്ന് തന്നോട് തന്നെ പറ. എൻ്റെ കൂടെ ഒരാളുണ്ട്, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല ഇതിനെ നേരിടുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ ആത്മാവിനോട് കൂടെയാണ് ഞാൻ നേരിടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറിപ്പോകും. നമ്മളെ നമ്മളാള് മാറിപ്പോകും. നമ്മൾ വേറൊരാളായി മാറും. ഓരോ പേര് മറിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന്റെ ആഴങ്ങൾ കാണാം. അടുത്ത് എങ്ങനെ ആത്മാവിനെ പ്രാപിച്ചു വെച്ചാൽ നോക്കി. ശബരിയാക്കാർക്ക് വേണ്ടി പത്രോസ് കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രതിഫലം വന്നാൽ ആത്മാവിൽ നിറയാം, കല്ലെറി വന്നാൽ ആത്മാവിൽ നിറയാം. ഇല്ല, കൈവച്ച് പ്രാർത്ഥിക്കാം. കൂട്ടമായ പാട്ട് പ്രാർത്ഥനയും ആത്മാവ് പ്രാപിക്കാൻ നല്ലതാ. ചുട ഒമ്പട്ട് മുമ്പ് 16-ാം അധ്യായത്തിൽ വന്നു. രാത്രിക്ക് പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു. ചങ്ങലയിലാണ് കിടക്കുന്നത്. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. പെട്ടെന്ന് ദൈവശക്തിയോടെ ഇറങ്ങി വന്നു. പാട്ട് പാടുന്നത് നല്ലതാ, സ്തുതിക്കുന്നത് നല്ലതാ. ദൈവശക്തിയോടെ എല്ലാം ഇറങ്ങി വരും. സ്തോത്രം.
പക്ഷേ ഒരു പ്രശ്നം, എന്തിനാ ഇതെല്ലാം പ്രാപിച്ചത്? ഇങ്ങനെ ഇത്ര മനോഹരമായ ഹോളിൽ കാത്തിരുന്ന് എല്ലാ ദിവസവും കൈകൊട്ടി പാടാനാണോ പരിശുദ്ധാത്മാവിനെ തന്നത്? അല്ല, പരിശുദ്ധാത്മാവിനെ തന്നത് പ്രധാനമായും സാക്ഷീകരണത്തിനാണ്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് വലിയ കഷ്ടം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാവും. നിങ്ങൾ പ്രാപിച്ചത് യഥാർത്ഥ ആത്മാവിനെ ആണെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിനായി പോവും, ഇല്ലെങ്കിൽ ഇത് പ്രയോജനം ചെയ്യത്തില്ല. ഇങ്ങനെ ആഴ്ച എല്ലാ ആഴ്ചയും കൂടി ഇരുന്ന് പാട്ടുപാടി പോവാനല്ല, നിങ്ങൾ ഈ ശക്തിയുമായിട്ട് സുവിശേഷം എത്താത്തൊരു സ്ഥലത്തോട്ടൊന്ന് പോകാൻ തീരുമാനിക്കാവോ? വർഷത്തിലൊന്ന് പോകാമോ? വർഷത്തിലൊന്ന് ഒന്ന് പോയാൽ മതി, ബാക്കി പിന്നെ ദൈവം നടത്തിക്കുമോ? ഒന്ന് പോയവരൊക്കെ പിന്നെ 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 പൊക്കോണ്ടിരിക്കുക. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചെങ്കിൽ അതിവിടെ ഇരുന്ന് പാടാനല്ല, സുവിശേഷം അറിയിക്കാനാണ്. സുവിശേഷത്തിന് വേണ്ടി പോവുകയും കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ നമുക്കൊരു ചെറിയ ഗ്രൂപ്പേ പോകുന്നുള്ളൂ, പോകാത്തവരാ കൂടുതൽ, ഒന്നും ചെയ്യാത്തവരാ കൂടുതൽ. ഒരു തീരുമാനം ഇന്ന് യോഗ തീരുമെടുക്കാവോ? സുവിശേഷത്തിന് വേണ്ടി ഞാൻ പോകും, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്നത് വെറുതെ പറയാ, നോണയാ പറയുന്നത്. നിങ്ങൾ പ്രാപിച്ചത് ആത്മാവാണെങ്കിൽ നിങ്ങൾ സുവിശേഷം അറിയിക്കും നിശ്ചയമാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക, ഏതെങ്കിലും ഒരു ഗ്രാമം ഒന്ന് തിരഞ്ഞെടുക്ക്. കർത്താവ് എന്നെ ഒന്ന് കാണിക്കാൻ പറ. ഇന്ന് ഞാൻ വലിയ സ്പീഡിലോട്ടൊന്നും പോകുന്നില്ല, നിർത്തുക. ഒന്ന് മനസ്സൊരുക്കി ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് എന്നോടൊരു ദൈവദാസൻ പറഞ്ഞു, ആരും പോകാത്തൊരു ഏറിയയിലോട്ട് അദ്ദേഹം അടുത്ത ദിവസം പോവുക, ദൈവാത്മാവ് നിങ്ങളെ അയക്കട്ടെ. പ്രാർത്ഥിച്ച് സ്ഥല ദൈവാത്മാവ് കാണിച്ചു തരും. ഒരു സഹോദരൻ മറുഭാഷ പറയുമ്പോൾ ഒരേ പദം കൂടെ കൂടെ പറയുന്നു, കൂടെ കൂടെ പറയുന്നു. നാളുകൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഭാവിയിൽ മിഷണറിയായി പോകാനുള്ള സ്ഥലത്തിന്റെ പേരാ പറഞ്ഞോണ്ടിരുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ സുവിശേഷകരേക്കായിട്ടൊരു സമർപ്പണം ചെയ്യണം. സ്തോത്രം. ഒന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. ആത്മാവ് നിങ്ങളെ നടത്തും, പോകേണ്ട സ്ഥലം കാണിച്ചു തരും. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്നത് എന്തിനാണ്? പ്രധാന ഉദ്ദേശം സാക്ഷീകരണമാണ്, തുടർന്നോ സ്വഭാവ രൂപീകരണമാണ്, തുടർന്നോ വചനം ഗ്രഹിക്കാനാണ്. ആത്മനിറവിലൂടെ സാധിക്കേണ്ട ഒന്നാമത്തെ കാര്യം സാക്ഷീകരണമാണ്, രണ്ടാമത്തെ കാര്യം സ്വഭാവ രൂപീകരണമാണ്, മൂന്നാമത്തെ കാര്യം തിരുവചന സത്യങ്ങളെ ഗ്രഹിക്കാൻ സഹായിക്കലാണ്. സ്തോത്രം. നമുക്ക് ദൈവസേന സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം.
കരങ്ങളടിച്ച് പാടാം. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക ആമേൻ, തീ കത്തിക്ക. Thank you.